പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. നിങ്ങൾ ഈ കാണുന്നത് പോലെ ഈ മരത്തിന്റെ കൊമ്പുകളും ഇലകളും ഒക്കെ ഉണങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ചിന്തിക്കും, ഇവിടെ കൊണ്ട് ഈ മരത്തിന്റെ കാര്യങ്ങളൊക്കെ അവസാനിച്ചു, ഉണങ്ങിപ്പോയി, നമുക്ക് പിന്നെ ഒരു വചനം അറിയാലോ, അത്യെ ശവിച്ചത് കൊണ്ട് പിന്നെ ഇനി മേലാൽ അതുണ്ടാകത്തില്ല, ഇനിമേ അത് ഉണങ്ങിപ്പോയാൽ ഇനി കെട്ടുപോയാൽ തീർന്നു, ഇവിടം കൊണ്ടൊക്കെ അവസാനിച്ചു എന്നൊക്കെ പറഞ്ഞ് നിരാശ കൊണ്ടും വേദന കൊണ്ടും ഇരിക്കുന്ന നിങ്ങളോട് എനിക്കൊരു ദൂത് പറയാനുണ്ട്. ഒരുപക്ഷെ നിങ്ങളുടെ ഈ കുറഞ്ഞ ഈ ചെറിയ ഏരിയകൾ കണ്ടിട്ട്, ഒരു വൃക്ഷത്തിന്റെ ഒരു ചെറിയ ഉണങ്ങിയ ഭാഗം കണ്ടിട്ട് നിങ്ങളോട് പലരും പറയുന്നുണ്ടായിരിക്കും, നീ തീർന്നു, നീ അവസാനിച്ചു, നിനക്കൊരു പുതിയ തുടക്കമില്ല. ആമേൻ എന്ന് നിങ്ങളോടൊരു ദൂത് എനിക്ക് പറയാനുണ്ട്. നീ ഇങ്ങനെ പറയുന്നിടത്തും ആമേൻ, നിന്റെ ഒരു സൈഡ് മാത്രമേ, ഈ ചെറിയൊരു ഭാഗം മാത്രമേ ഉണങ്ങി നിൽക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ നിങ്ങൾ ഇച്ചിരി വിശാലമായിട്ട് ഇതിനെ നോക്കിയാൽ, ഇതിനെ പുറകോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് വളർന്ന് പന്തലിച്ച് അതേസമയം ആ ഈ തളിർപ്പ് വിട്ട് ഇലകൾ വന്ന് ഭംഗിയുള്ള ഒരു വൃക്ഷമായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഒരു ഏരിയ നിങ്ങൾക്ക് തോന്നുമ്പോൾ ഉണങ്ങി നിൽക്കുന്നത് കാണും, കുഴപ്പമില്ല. ചില മേഖലയിൽ നിങ്ങൾ ഉണങ്ങിപ്പോയാലും ഭാരപ്പെടരുത്, ചില മേഖലയിൽ നിങ്ങൾ തകർന്നു പോയാലും ഭാരപ്പെടരുത്. നിന്നെ വളർത്താൻ ദൈവം അത് ഉപയോഗിക്കുന്നു എന്ന് മനസ്സിലാക്കുക. യോബിന്റെ പുസ്തകം പറയുന്നത് പോലെ ഒരു വൃക്ഷമായ അതിന് പ്രത്യാശയുണ്ട്. അത് വെട്ടിയാലും കിളിർക്കും ആമേൻ, അതിന്റെ വേര് മണ്ണിൽ പഴകിയാലും ആമേൻ, വെള്ളത്തിന്റെ ഗന്ധം അടിക്കുമ്പോൾ തളിർക്കുവാനിടയാകും. വെള്ളത്തിന്റെ ഗന്ധം അടിച്ചാൽ അത് വീണ്ടും പഴയതിനേക്കാൾ പുതിയ തളിർപ്പുകൾ വന്ന് നിന്നെ പ്രയോജനപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. ഒരുമിച്ച് കർത്താവിൽ നമുക്ക് പ്രയോജനപ്പെടാം. ദൈവമാക്കുന്ന മേഖലകളിൽ നീ ഒറ്റയ്ക്കാണെന്ന് തോന്നിയ മേഖലയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ നിന്റെ കരം പിടിക്കുന്ന വിശ്വസ്തനായ കർത്താവിനെ ചേർത്ത് മുമ്പോട്ട് ചലിക്കാൻ തയ്യാറായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ.